സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ HUID അഥവാ യുണീക് ഐഡന്റിഫിക്കേഷനും BIS 916 ഹോൾമാർക്കിംഗും നിർബന്ധമാക്കി. ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS 916 ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ. മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം പൂർത്തിയായതോടെ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. ഇനി സ്ഥാനാർത്ഥികൾ ചൂടേറിയ പ്രചരണ രംഗത്തേക്ക് നീങ്ങുകയാണ്. സീറ്റ് നിലനിർത്താൻ UDFഉം പിടിച്ചെടുക്കാൻ LDFഉം മാറ്റത്തിനായി NDAയും ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഇനി പ്രചരണ ചൂടിലേക്ക് നീങ്ങുകയായി സ്ഥാനാർത്ഥികൾ. UDF സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MP VK ശ്രീകണ്ഠനും LDF സ്ഥാനാർത്ഥിയായി CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനും NDA സ്ഥാനാർത്ഥിയായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാറുമാണ് മത്സരരംഗത്തുള്ളത്. മണ്ഡലം കാത്തിരിക്കുന്നത് ത്രികോണ മത്സരത്തെ തന്നെയാണ്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് CPM ഇത്തവണ മുതിർന്ന നേതാവിനെ തന്നെ കളത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPMന് ഇത് അഭിമാന പോരാട്ടം കൂടിയാണ്. ഏറെ കാലത്തിന് ശേഷം തിരിച്ചു കിട്ടിയ സീറ്റ് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് UDF കളത്തിലിറങ്ങിയിട്ടുള്ളത്. സിറ്റിംഗ് MP VK ശ്രീകണ്ഠൻ തന്നെയാണ് ഇതിനായി പാർട്ടി നിയോഗിച്ചിരിക്കുന്നത്. പാർലമെന്റ് മണ്ഡലത്തിൽ മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ടാണ് NDA രംഗത്തിറങ്ങിയിട്ടുള്ളത്. സി കൃഷ്ണകുമാറിലൂടെ അതിന് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. LDFന്റെയും BJPയുടെയും പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ദിവസങ്ങൾ ഏറെയായി. ശ്രീകണ്ഠന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ സജീവമാകും.